അമ്മ ഇവിടെ തനിച്ചുള്ളൂ അതെ എന്ത് പറ്റി അയ്യോ അത് പറയാം അവിടെ ഇപ്പോ വേറെ ആരുണ്ട് ആരില്ല എന്താ ആക്സിഡന്റ് എനിക്ക് വയ്യേ എന്ത് പറ്റിന്ന് പറ ഒരു ലോറി തട്ടി തട്ടിട്ട് ഡോക്ടറെ കണ്ടു മരുന്ന് വെച്ചു എനിക്കൊന്ന് വിശ്രമിക്കണം ഇത് പോരാ പഞ്ഞി കിടക്കയിൽ നീണ്ടു തുറന്ന് കിടക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു ആ മുറി കിടന്നോളൂ അല്ല കുടിക്കാൻ വല്ലതും വേണോ കുടിക്കാനൊന്നും വേണ്ട കുടിക്കാനൊന്നും വേണ്ട കിടന്നാ മതി അയ്യോ അമ്മേ 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 ശ്രീരേട്ട എന്താടാ ശ്രീരേട്ടൻ അമ്മ പറഞ്ഞു വീട് വരെ ഒന്ന് ചെല്ലാൻ ആർക്കെങ്കിലും വല്ല അസുഖം പറ്റുണ്ടോ അതല്ല ചെറിയൊരു കളവ് പറഞ്ഞു തന്നൊരു സംശയം ആ വീട്ടില അതെ നേരെ പോലീസ് സ്റ്റേഷനിൽ പോ രണ്ടര പവന്റെ മാലയും കൊണ്ട് ആ ചൈനക്കള്ളൻ കടന്നു രണ്ടര പവനോ നിന്റെ വർക്കിച്ചനല്ലേ അവൻ എങ്ങോട്ട് അയച്ചത് അയാളോട് ചെന്ന് പറ അവനെ പിടിക്കാൻ അമ്മ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ലേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട അവന്റെ തൊപ്പിയും പത്രാസും കണ്ട ആരെങ്കിലും സംശയിക്കോ അവൻ ഈ പണി ചെയ്യുന്നു മോട്ടോർ സൈക്കിളിൽ നിന്ന് വീണു കുറച്ചു നേരം ഒന്ന് കിടക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു നേരായിരിക്കുന്നു ഞാനങ്ങ് അടുക്കളയിലായിരുന്നു അരമണിക്കൂർ കഴിഞ്ഞ് എന്തോ എടുക്കാൻ മുറിച്ചൊന്ന് നോക്കിയപ്പം അവനവിടെ ഇല്ല പുറത്തൊന്ന് നോക്കിയപ്പം മോട്ടോർ സൈക്കിളും കാണാനില്ല അപ്പോഴേ എനിക്ക് സംശയം തോന്നി അലമാരി ചെന്ന് നോക്കിയപ്പം മാലയും കാണാനില്ല ആ പെരും കളരെ പിടിച്ചു കെട്ടി കൈയും കാലും തല്ലി കുടിക്കാൻ നീ ആ പോലീസ് എന്ന് പറ ശ്രീധരനായാലും താമസിക്കുന്ന സ്ഥലം അറിയോ അവനെ ഞാൻ പിടിച്ചോളാം പോലീസിൽ പറഞ്ഞ പിന്നെ എനിക്ക് അവന്റെ മോന്ത അടിച്ചിരിക്കാൻ പറ്റാതാവും ഇതിനൊക്കെ കാരണം ഇവളാ മനുഷ്യന് ക്ഷമിക്കുവാൻ അതിലുണ്ട് ഒന്നും ഉണ്ടായിരുന്ന സൂക്കാട് കൂടുള്ളമേ മോളെ അവൾക്ക് ചായ എടുപ്പുണ്ട് എടുത്തു കുടിച്ചോ കണ്ടോ അവളെ നിൽക്കാൻ കണ്ടോ മുതിർന്നവരെ ബഹുമാനിക്കില്ല അനുസരിക്കില്ല കുറച്ച് വിഷമമുണ്ടമ്മേ അമ്മ അറിയാതെ വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ത് പ്രശ്നം അതൊക്കെ പിന്നെ പറയാം ഓ ദഹിപ്പിച്ചു കളയുന്ന പറ്റില്ലാണ് നോട്ടം കഴിഞ്ഞ വർത്തി ഒന്ന് കൊടുക്കാനായിരിക്കും തോന്നുന്നത് കൊടുക്കാനോ വേണ്ടാത്ത വാക്കൊന്നും പറയണ്ട വേണ്ടാത്തൊന്നും അല്ലമ്മേ കുഞ്ഞമ്മാവൻ പറഞ്ഞിട്ടുണ്ട് ഞാനാ അവളുടെ ലോക്കൽ ഗാർഡിയൻ ആ അമ്മയ്ക്ക് അറിയോ നീ പോയി കള്ളനെ പിടിക്കടാ ബാബു പോയി ഇന്നിറങ്ങണം അപ്പൊ സ്റ്റേഷനിൽ പോണ്ടേ ഞാനൊന്ന് ആലോചിക്കട്ടെ